വി വി അരുൺ തന്നെ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. കളിക്കാവുള്ള കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്കുണ്ടെന്ന് പോലീസ്. തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലായത്. പ്രധാന പ്രതി അമ്പിളി, ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിൽ എന്നിവർക്ക് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. അരുൺ, ഈ സുനിലിന്റെയും അമ്പിളിയുടെയും പങ്ക് ഇന്നലെ ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഈ പുതിയൊരാളുടെ പേരുകൂടി, അത് ഈ പ്രേമചന്ദ്രൻ, ഇയാളുടെ പേര് കൂടി വന്നത് എങ്ങനെയാണ്? ഈ അമ്പിളിയെ ചോദ്യം ചെയ്തതിലൂടെയാണോ? എന്താണ് ഈ ഗൂഢാലോചനയിൽ എങ്ങനെ പങ്കെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്? പ്രേമചന്ദ്രന്റെ പങ്ക് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് കൃത്യമായി അവർ പോലീസ് തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും അമ്പിളിയെ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ഈ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇത്തരമൊരു പേരിലേക്ക് കൂടി പോലീസ് എത്തുന്നത്. നമുക്കറിയാം, അതിക്രൂരമായ കൊലപാതകമായിരുന്നു. അതിലേക്കുള്ള തെളിവുകളാണ് പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ഇന്നലെ നേമം സ്വദേശി ചൂടാറ്റുകോട്ട അമ്പിളി എന്ന തലസ്ഥാനത്ത് ഏറ്റവും കുപ്രസിദ്ധനായ ഗുണ്ടാ തലവന്മാരുടെ ഒരാളെയാണ് ഇതിൽ ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. 7.5 ലക്ഷം രൂപയോളം ഈ തട്ടിയെടുത്തതായും അദ്ദേഹം അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തും. അമ്പിളി ഇന്നലെ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അയാളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ കോടതിയിൽ അപേക്ഷ നൽകും. അതിനുശേഷമാകും തെളിവെടുപ്പും കൂടുതൽ ചോദ്യം ചെയ്യലും ഉണ്ടാവുക. കൂടുതൽ പ്രതികളുണ്ട്. അതിന് പ്രധാന കാരണം അമ്പിളി എന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇയാളെ കൊലപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നത്. കാരണം ഈ കൊല്ലപ്പെട്ട ആൾക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യമുള്ളയാളാണ്, അതിനുള്ള ശാരീരിക ശേഷിയുള്ളയാളാണ്. അയാളെ ഒറ്റയ്ക്ക് ക്ലോറോഫോം അണപ്പിച്ച് കൊലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും അത് പൂർണ്ണമായും പോലീസ് ആ രീതിയിൽ എടുത്തിട്ടില്ല. ഇവർ പറയുന്ന ഈ 10 ലക്ഷം രൂപയും, ഇയാൾ കൊണ്ടുപോയ 10 ലക്ഷം രൂപയും, അതിനപ്പുറത്തേക്ക് വണ്ടിയിൽ നിന്ന് ഇയാളെ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചത് 7 ലക്ഷം രൂപ മാത്രമാണോ, അതിനപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നത്. കൂടുതൽ പ്രതികളിലേക്ക് പോകാനുള്ള കാരണവും അതുതന്നെയാണ്. വലിയ സാമ്പത്തിക ഇടപാട് ഇത് ഒന്നുകിൽ ഇതിന് പിന്നിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ വലിയ വ്യക്തിപരമായ ശത്രുത. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു ഇത്തരം ക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതികൾ പോകുമോ എന്ന സംശയവും പോലീസിനുണ്ട്. ആദ്യഘട്ടത്തിൽ അവർ പറയുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത്. പക്ഷേ കൂടുതൽ പ്രതികൾ ഇതിലുണ്ടാകാം. അതിൻ്റെ ഭാഗമായാണ് ഒരു പേര് കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി, കളിക്കാളയിൽ ക്വാറിയുടമയായിട്ടുള്ള ദീപുവിന്റെ കൊലപാതകം, അത് കഴിഞ്ഞ ദിവസങ്ങളായി വലിയ ചർച്ചയാണ്. അതിൽ മറ്റൊരു പേര് കൂടി ആസൂത്രണത്തിൽ പങ്കുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നേമം സ്വദേശി പ്രേമചന്ദ്രൻ എന്നയാൾ കൂടി, അമ്പിളി, സുനിൽ എന്നിവരാണ് ഇന്നലെ വരെ പോലീസിന്റെ പിടിയിലുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു പേര് കൂടി വരുന്നു. വി വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഞാൻ ഇനി പാർലമെന്റ് ഇന്ന് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം